ഒരുപാട് പേരുകൾക്കൊടുവിലാണ് ജെയ്ക്ക് എന്ന പേരിലേക്ക് തന്നെ സി പി എം എത്തിയത്. എന്തുകൊണ്ട് ജെയ്ക്ക്? അനൂപ് ബാലേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഒരുപാട് പേരുകൾ കോൺഗ്രസിൽ നിന്നൊരാൾ വരുമെന്നൊക്കെ കേട്ടു, ഏറ്റവും ഒടുവിൽ ജെയ്ക്കിലേക്ക് തന്നെ സി പി എം എത്തി. എന്തുകൊണ്ടാണ് ഒടുവിൽ ജെയ്ക്കിലേക്ക് തന്നെ എത്താൻ സി പി എം തീരുമാനിച്ചത്? ശ്യാമ, ഏകപക്ഷീയമായ പോരാട്ടമാകുമോ എന്നായിരുന്നു വലിയ ചർച്ച. എന്നാൽ ശ്യാമ തുടക്കത്തിൽ പറഞ്ഞ ആ ഷാറൂഖ് ഖാൻ ഡയലോഗാണ് പിക്ചർ അബി ബാക്കി ഹേ ദോസ്ത്, അത് ഇനിയാണ് പടം വരാൻ പോകുന്നത്. ജെയ്ക്ക് വരുമോ വരുമോ എന്നായിരുന്നു ചോദ്യം. ഒടുവിൽ ജെയ്ക്ക് വന്നു. എന്തായാലും ജെയ്ക്കിൻ്റെ പ്രതികരണം കേട്ടോ ശ്രാവൺ. പുതുപ്പള്ളിയിലെ കോർ വോട്ട് ബാങ്കിനെ തൊട്ടുകൊണ്ടാണ്, മർമ്മം അറിഞ്ഞുകൊണ്ടാണ് ജെയ്ക്ക് പ്രചാരണം തന്നെ തുടങ്ങിയിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഒരു പുണ്യാളനെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജെയ്ക്കാണ് പുതുപ്പള്ളി മണ്ഡലത്തെ ഇത്രയേറെ പരിചിതമുള്ള ഒരു നേതാവ്. റജീസ് സക്രിയെ മോശക്കാരനല്ല, പക്ഷേ ജെയ്ക്ക് രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവ പരിചയമുണ്ട്. യൂത്താണ്, 33 വയസ്സേ ഉള്ളൂ, പ്രബല സമുദായമായ യാക്കോബായ വിഭാഗത്തിലെ അംഗമാണ്. എല്ലാത്തിനും ഉപരി 2021 ഉമ്മൻചാണ്ടിയെ ഒന്ന് ഉറപ്പിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ഈ നാല് ഘടകങ്ങൾ ചേരുമ്പോഴേക്കും പുതുപ്പള്ളി പോലൊരു ഹൈ ക്ലാസ് VIP മണ്ഡലത്തിൽ ഒരു LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ചേരുവകളെല്ലാമായി. അപ്പോൾ ഇത്രയും ചേരുവ ഉള്ളപ്പോൾ ജയിക്കല്ലാതെ മറ്റാര് എന്ന് പ്രാദേശികമായി CPM ചോദിച്ചിരുന്നു. ആ പ്രാദേശിക വികാരം സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് റജീസ് സക്രിയയും ഒരു വിമത പരീക്ഷണങ്ങളൊക്കെ നിൽക്കുമ്പോഴും ജെയ്ക്ക് വീണ്ടും വന്നത്. എന്തായാലും ജെയ്ക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, രണ്ടു തവണ മത്സരിച്ചു, പഞ്ചായത്തുകൾ തോറും കയറിയിറങ്ങി അവിടുത്തെ ജനങ്ങളുടെയൊക്കെ തന്നെ വോട്ടുകൾ ചോദിച്ചുള്ള ഒരു വലിയ പരിചയം, ഈ സമീപകാല പരിചയം ജെയ്ക്കിനുണ്ട്. മത്സരം കൂടുതൽ കടുപ്പമേറി മാറിയതാണ്, കാരണം രണ്ട് യുവാക്കൾ തമ്മിലുള്ള പോരാട്ടം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഈ മത്സരത്തെ എത്തിക്കാൻ LDF കഴിഞ്ഞിട്ടുണ്ട്. ജയിക്കുമോ തോൽക്കുമോ എന്നതിനപ്പുറം സ്ഥാനാർത്ഥിയെ തന്നെ വേണോ എന്ന് ചോദിച്ച K.Sudhakaran, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നൽകുമെന്ന് മാത്രമല്ല മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇപ്പോൾ CPM നൽകിയിരിക്കുന്നു. കടുകട്ടിയായ 25 ദിവസമാണ് ഇനി പുതുപ്പള്ളിയിൽ മുന്നിൽ. കേരള രാഷ്ട്രീയത്തെ തലസ്ഥാനമായി പുതുപ്പള്ളി മാറുമ്പോൾ മത്സരം വാശിയേറിയതായി മാറും. ഇനി ശ്യാമിനോട് ശ്രാവണിനോട് ഒരു ചോദ്യമാണ്, ഒന്നിപ്പഴച്ചാൽ മൂന്നെന്നാണ്, ജയിക്കിന് മേൽ ഉയരുന്നതും അതുതന്നെയാണ്. ഒന്ന് പിഴച്ചു, രണ്ട് പിഴച്ചു, ഇനി മൂന്നാമത്തേത് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.